അത് വളരെ ഉന്നതമായ നിലയിൽ അഗ്നിവേശ്യ സംഹിതയും മറ്റും ഗൃഹസൂത്രവും മറ്റും ഗംഭീരമായി പറയുന്നുണ്ട്. പ്രയാണത്തെ അതിന് അഗ്നി അനുനയനം, അങ്കാദുദ്വഹനം, രഥാരോപണം, മാർഗോപദ്ധ്യാനുമന്ത്രണം ഇവയൊക്കെയായിട്ട് ജനപഥങ്ങളിലൂടെ അതിലേറ്റവും ശ്രദ്ധേയമായ ഒരു പ്രക്രിയയും നടക്കുന്നുണ്ട് ആ പ്രയാണത്തിൽ. നിങ്ങളിന്ന് കുട്ടികളെ പുറത്തേക്ക് ഇറക്കാതെയാണ് ആരോഗ്യത്തിന് വളർത്തിക്കൊണ്ടിരുന്നത്. ആമ റൈറ്റ്? വെള്ളം തൊടിയിക്കാതെയാണ് വളർത്തിക്കൊണ്ടിരുന്നത്. ഒട്ടനേകം അണുകങ്ങൾ അണുകങ്ങളാലാണ് നശിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ചടങ്ങുകളിലെല്ലാം പ്രയാണം നഗരപ്രദക്ഷിണമൊക്കെ വച്ചിരിക്കുന്നത്. അഥർവത്തിൽ ഏറ്റവും വലിയ ചികിത്സയായി പറയുന്നത് അണുവിനെ അണുവിനെ കൊണ്ട് നേരിടുന്ന ചികിത്സയാണ്. കേട്ടിട്ടില്ല. മേരി കുക്ക് എന്ന് പറയുന്ന ഒരു ഗവേഷക ഈ കാലഘട്ടത്തിൽ ഒരു പ്രമേഹത്തെ പറ്റി, ടൈപ്പ് 1 ഡയബറ്റീസിനെ പറ്റി പഠിക്കുകയാണ്. അപ്പോൾ പ്രമേഹം കൃത്രിമമായി ഇനിപ്പൊന്നിക്കും വെള്ളരിക്കുമൊക്കെ ഉണ്ടാക്കിയിട്ട് അതിന് ചികിത്സയ്ക്ക് മരുന്നുകൾ നോക്കുന്ന പണിയാണ് നടത്തുന്നത്. അപ്പോൾ പ്രമേഹം ഉണ്ടാക്കുവാൻ എലിയിൽ അലോക്സാൻ കുത്തിവെച്ചാണ് പ്രമേഹം ഉണ്ടാക്കുന്നത്. വെള്ളരികളിൽ ജനറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള വെള്ളരികളെയാണ് അതിനെ കൊടുക്കുന്നയാൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് വെള്ളരികളെ വളർത്തുന്നവൻ വെള്ളരിയെ കൊണ്ട് കൊടുക്കും ഓരോ ഗവേഷകനും. ഇവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് GM ടെക്നിക്കിൽ വികസിപ്പിച്ച വെള്ളരിയാണ്. 80% വരെ ഇത് കുത്തിവെക്കുമ്പോൾ പ്രമേഹം ഉണ്ടാകുന്നുണ്ട്. സാറ്റിസ്ഫാക്ടറി റിസൾട്ടിലാണ് പരിപാടി ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഇവർക്കൊരു വിഷമം വന്നു. ഈ വെള്ളരി കൊടുക്കുന്നവന് വെള്ളരി ഇല്ല. ഒരു തവണ ഓർഡർ ചെയ്തപ്പം വെള്ളരി കിട്ടാനില്ല. എന്നോട് പറഞ്ഞു ഇത്ര ദിവസത്തിനകം സബ്മിറ്റ് ചെയ്യണം, കിട്ടിയേ പറ്റൂ, എഗ്രിമെന്റാണ്. അപ്പൊ ഇവൻ പോയി നാട്ടിൽ ഓടി നടക്കുന്ന വെള്ളരിയെ വലയിട്ട് പിടിച്ചുകൊണ്ടുപോയി. മനസ്സിലായില്ല. ഇവർ ഓർഡർ ചെയ്തതനുസരിച്ച് 100 എണ്ണത്തിനെ പിടിച്ചുകൊണ്ട് പോകും. ഈ 100 എണ്ണത്തിൽ ഇവരുടെ മരുന്ന് പ്രമേഹം ഉണ്ടാകാൻ കയറ്റിയപ്പോൾ 20% ഉണ്ടായി. അപ്പോൾ ഇവർക്ക് അത്ഭുതമായി. അപ്പോൾ ഇതുണ്ടാക്കാനുള്ള സാധനം കയറ്റിവിടുമ്പോൾ, അതിനുള്ള അണുവിനെ കയറ്റിവിടുമ്പോൾ അത് പ്രതിപ്രവർത്തിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ആ നാടൻ വെള്ളലികളിൽ സ്നെയിൽ ഫീവറിന്റെ അണുക്കൾ ഉള്ളതായി കാണാനിടയെ. അപ്പോൾ അവർ സ്നെയിൽ ഫീവറിന്റെ അണുക്കളെയും ഇതിനെയും കയറ്റിയപ്പോൾ പലതിലും വരുന്നില്ല എന്ന് പറഞ്ഞു. ഇത് ഇന്നത്തെ കാഴ്ചയാണ്. അഥർവം നിങ്ങളോട് നൂറ്റാണ്ടുകൾക്ക് യുഗങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്.
അതുകൊണ്ട് എവിടെ ചേർച്ചയുണ്ടാകുമ്പോഴും ഒരു സ്ഥലത്തു നിന്നുള്ള അണുവും വേറൊരു സ്ഥലത്തു നിന്നുള്ള അണുവും സംക്രമിക്കുമ്പോൾ നഗരപ്രദക്ഷിണ വേളകളിൽ ഇതര സ്ഥലങ്ങളിലുള്ളതെല്ലാം ചേർന്ന് ചേരുമ്പോൾ അതിൻ്റെ മുട്ടേഷനിൽ ആരോഗ്യത്തിൻ്റെ പുതിയൊരു രൂപം ഉണ്ടാകുമെന്നുള്ളത് കാഴ്ചപ്പാടാണ്. പ്രയാണത്തിലൊക്കെ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പദ്യാദ്യ അനുമന്ത്രണം ശക്തമായി പറയുന്നുമുണ്ട്. അത് കഴിഞ്ഞ് പ്രായശ്ചിത്തവും ദുര്യദക്ഷിണയും പ്രായശ്ചിത്തവും ബ്രാഹ്മണ ഭോജനവും ഒക്കെ കഴിഞ്ഞാണ് ഗൃഹപ്രവേശം. ആ ഗൃഹപ്രവേശം സമന്ത്രകം അങ്കുരാരോപണം നക്ഷത്ര ദർശനമൊക്കെ കഴിഞ്ഞ് ആണ് നാഗബലി നാലാം ദിവസം. ഇതൊക്കെ കഴിഞ്ഞ് സ്വച്ഛന്ദമായി ജായാപതികൾ സന്തുഷ്ടരായി കഴിഞ്ഞ് പരസ്പരം അറിഞ്ഞു കഴിഞ്ഞ് വിധിയാം വണ്ണം അറിഞ്ഞു കഴിഞ്ഞ് ആണ് ഗർഭാധാനമെന്ന സംസ്കാരം. സ്നേഹം കൊണ്ടും പരിലാളനകളെ കൊണ്ടും പരസ്പര വിശ്വാസത്തെ കൊണ്ടും രൂപാന്തരപ്പെട്ട് കഴിഞ്ഞ് തൻ്റെ മാതാവാകാൻ തന്നെ ജനിപ്പിക്കാൻ അവൾ യോഗ്യയാണെന്ന് മനസ്സിലാക്കി ശാന്തമായിരുന്നു ഗർഭാധാനത്തിനുള്ള ഹോമാദികൾ കഴിഞ്ഞ് വിധിയാം വണ്ണം നടത്തുന്ന ആധാന കർമ്മത്തിൽ നിന്നാണ് പുത്രനുണ്ടാകുന്നത്. ചേർച്ച കഴിഞ്ഞാൽ അവനവന്റെ അറിവിനനുസരിച്ച് ഇപ്പൊ അങ്ങനെ പറഞ്ഞുതരാൻ പറ്റുള്ളൂ. വിധി അതിന്റെ പൂർണ്ണതയിൽ ഇപ്പൊ പറഞ്ഞിരുന്നത് ഒരു മര്യാദകേടാണ്. അറിവിനനുസരിച്ച് സംഹിതകളോ ഉപനിഷത്തുകളോ ബ്രാഹ്മണങ്ങളോ ആരണ്യകങ്ങളോ ഒക്കെ പാഠം ചെയ്യാം ചെയ്യണം. ഗർഭകാലം മുഴുവൻ സംഭാഷണങ്ങൾ സർവധാരമ്യവും സുഖാവഹവുമായിരിക്കണം. ചുറ്റുപാടുകൾ സംഘർഷപൂരിതമാകാതിരിക്കാൻ നോക്കണം. വീട്ടിൽ മാരക രോഗങ്ങളുള്ളവർ കിടക്കുമ്പോൾ അവരെ പരിചരിക്കേണ്ട, അവരെ കാണേണ്ട, അവരോട് ഒപ്പം ഇടപഴകേണ്ട വേളകളിൽ ഗർഭാധാനം അരുത്. നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു, ബോൺസായിയും അതുപോലുള്ളതും മോഡേൺ ആർട്ടും ഒന്നും ഭർത്താവും ഭാര്യയും കാണരുത്, ഗർഭിണി തീരെ കാണരുത്. സീരിയലുകൾ സിനിമകൾ അടിപൊളി സാഹിത്യം വെളുത്ത ചെകുത്താൻ ചമന്ന കൈപ്പത്തി ഇതൊന്നും വായിക്കുകയും കാണുകയൊന്നും ചെയ്യരുത്. സീരിയലുകളൊന്നും കാണരുത്. എല്ലാം ഏതാണ്ട് ഒരുപോലെയാണ്. പ്രത്യേകിച്ച് വെറുതെയല്ല ഭാര്യ, കഥയല്ലിത് ജീവിതം. ഇതൊന്നും കാണരുത്. ഗർഭിണിക്ക് സന്തോഷം ഉണ്ടാകാൻ വെറുതെയല്ല ഭാര്യ വെച്ചുകൊടുക്കുക.
ഗുലുമാല ആഹാര അങ്ങേയറ്റം ശ്രദ്ധിക്കണം. തന്റെ ഗോത്രത്തിന് തന്റെ കുടുംബത്തിന് സാൽമ്യം വന്ന ആഹാരം മാത്രമേ കഴിക്കാവൂ. സാൽമ്യമില്ലാത്ത